അപ്പോൾ തൈ ചെറുനാരകത്തിൻ്റെ തൈയിൽ ഇത് പുഴു വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? ഇതുപോലെയുള്ള വലിയ പുഴുക്കൾ വന്നിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിത് അടിച്ചിട്ട് വളരെ കുറച്ച് നേരമായിട്ടുള്ളൂ പുഴു നമുക്ക് താഴോട്ട് വീണു കണ്ടില്ലേ ഇതുപോലെ. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിക്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കറുവപ്പട്ട നമ്മുടെ ചെടികൾക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കറുവപ്പട്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് എങ്ങനെ വളർച്ചയുണ്ടാകുന്നു, അതുപോലെ തന്നെ കറുവപ്പട്ട ഉപയോഗിച്ച് എങ്ങനെയാണ് നല്ലൊരു കീടനാശിനി നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ വിത്ത് സൂക്ഷിക്കുന്നത് തൊട്ടിട്ട് നമ്മൾ കായ ഉണ്ടാകുന്നത് വരെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് ഈ കറുവപ്പട്ട. അപ്പോൾ കറുവപ്പട്ട നമുക്ക് പച്ചക്കറി ചെടികൾക്കാണെങ്കിലും അലങ്കാര ചെടികൾക്കാണെങ്കിലും ഏത് തരത്തിലാണ് നമുക്ക് യൂസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ഇതേവിടെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം കറുവപ്പട്ട ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ലൊരു കീടനാശിനി ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അവസാനം വരെ കണ്ടിരിക്കുക. പിന്നെ ഇതിനു മുന്നുള്ള വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളത് അടിച്ചിട്ട് നമ്മളൊരു 1-2 മിനിറ്റ് മാത്രമായിട്ടുള്ളൂ പുഴു താഴോട്ട് വീണത് കണ്ടില്ലേ? അപ്പോൾ വളരെ ഫലപ്രദമാണ്. നമുക്കിത് ഇതുപോലെയുള്ള കീടനാശിനികൾ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടാവുന്ന ഒരു കീടനാശിനിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് വിത്തുകൾ നമ്മൾ സൂക്ഷിക്കുമ്പോൾ, അതായത് വിത്തുകൾ നമ്മളിപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ വീടുകളിലുണ്ടായിട്ടുള്ള വിത്തുകൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഒന്നാണ് ഈ കറുവപ്പട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ കറുവപ്പട്ട നമുക്ക് ഇതുപോലെ നമ്മൾ വിത്തുകൾ നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. ഒരുപാട് നാളുകൾ നമുക്കൊക്കെ വിത്ത് കേടുവരാതെ സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ കറുവപ്പട്ട എന്ന് പറയുന്നത്. നമ്മൾ ചെറിയൊരു പീസ് കറുവപ്പട്ട എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളൊരു പ്ലാസ്റ്റിക് കവറിൽ വിത്തുകൾ സൂക്ഷിച്ചതിന് ശേഷം ഒരു കഷ്ണം കറുവപ്പട്ട നമുക്കിത് അതിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വിത്തുകളൊന്നും കുത്തിപ്പോവില്ല. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഫ്രഷ് ആയിട്ടിരിക്കും വിത്തുകളൊക്കെ. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഗുണപ്രദമായിട്ടുള്ള കാര്യമാണ്. പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ വിത്തുകളൊക്കെ പയറിൻ്റെ വിത്തുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കുത്തിപ്പോകുന്ന ഒന്നാണ്. അപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ റബ്ബർ പാൻഡ് ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിത്ത് ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും. വിത്തുകൾ മുളപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ കറുവപ്പട്ടയുടെ പൊടി എന്ന് പറയുന്നത്. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം കറുവപ്പട്ടയുടെ പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഏത് വിത്താണ് നമുക്ക് മുളപ്പിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ വിത്ത് എടുത്തതിന് ശേഷം നമുക്ക് ഒരു 6 മണിക്കൂറോളം ഈ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. വിത്തുകൾ മുളയ്ക്കുമ്പോൾ നല്ല ശക്തി ഉണ്ടായിരിക്കുകയും ചെയ്യും. വിത്തുകളെ പ്രത്യേകിച്ചുള്ള കീടങ്ങളൊന്നും ആക്രമിക്കുകയില്ല. പിന്നെ നമുക്ക് രണ്ടാമത്തെ ഉപകാരം എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ കറുവപ്പട്ട പൊടിച്ച് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. നമ്മൾ മസാലയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ പൊടിച്ചെടുക്കുന്ന പോലെ തന്നെ നമ്മൾ പൊടിച്ചെടുക്കുക. കറുവപ്പട്ട മാത്രമായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇത് കറുവപ്പട്ട നമുക്ക് വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു റൂട്ടിംഗ് ഹോർമോണാണ് ഈ കറുവപ്പട്ട എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കറുവപ്പട്ടയിൽ നമുക്ക് പൊടിയിൽ നമുക്കിതിൻ്റെ ആ വെട്ടിയിട്ടുള്ള ഭാഗം നല്ലതുപോലെ ഒന്ന് മുക്കി കൊടുക്കാം. എവിടെയാണോ നമുക്ക് നടേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കുത്തിവെച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചെടികൾ പൊടിച്ചു വരാനും നല്ലൊരു റൂട്ടിംഗ് ഹോർമോണായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ കറുവപ്പട്ട എന്ന് പറയുന്നത്. പിന്നെ കറുവപ്പട്ടയുടെ പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് വീടുകളിലത്തെ ഉറുമ്പിനെ നമുക്ക് ഓടിക്കാൻ സാധിക്കും. അപ്പോൾ ഉറുമ്പിനെ ഓടിക്കാനായിട്ട് നമുക്ക് ഈ പൊടി നമുക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ പൊടി നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താലും ഉറുമ്പുകൾ അകറ്റി നിർത്താൻ സാധിക്കും. അപ്പോൾ കറുവപ്പട്ടയുടെ പൊടി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഉറുമ്പ് വരുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ഉറുമ്പിൻ്റെ കൂട്ടിലൊക്കെ നമുക്ക് ഇതുപോലെ കറുവപ്പട്ടയുടെ പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പിനെ നമുക്ക് വീടിൽ നിന്ന് ഓടിക്കാൻ സാധിക്കും. ഇനി ചെടിച്ചട്ടികളിൽ യൂസ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. നമുക്ക് ചെടിച്ചട്ടികളിൽ ഉറുമ്പിനെ ഓടിക്കാനായിട്ടും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉറുമ്പിനെ ഓടിക്കാനായിട്ട് നമുക്ക് ചെടിച്ചട്ടികളിൽ ഇതുപോലെ വളരെ കുറച്ച് അളവിൽ നമുക്കിതുപോലെ പൗഡർ എടുത്തതിന് ശേഷം കറുവപ്പട്ടയുടെ പൊടി എടുത്തതിന് ശേഷം ചെടിച്ചട്ടികൾ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പച്ചക്കറി ചെടികളാണെങ്കിലും അതുപോലെ തന്നെ അലങ്കാര ചെടികൾക്കൊക്കെ വളരെ നല്ലതാണിത്. മണ്ണിലുള്ള ചെറിയ ചെറിയ കീടങ്ങളും അതുപോലെ തന്നെ പ്രാണികളും നമുക്ക് നമ്മുടെ ചെടികളെ ദോഷമായിട്ട് ബാധിക്കുന്ന കീടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതായിരിക്കും. പിന്നെ ഈ കറുവപ്പട്ടയുടെ പൊടി നമ്മൾ ചെടികൾക്ക് കടക്കിലിട്ട് കൊടുക്കുമ്പോൾ ഒച്ചിൻ്റെ ശല്യം അതുപോലെ തന്നെ ചെറിയ ചെറിയ തേരട്ടയുടെ ശല്യം അങ്ങനെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് തേരട്ട പോകാൻ എന്തായിട്ടും ചെയ്യേണ്ടത്, ഒച്ചു പോകാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇത് കറുവപ്പട്ട നമുക്ക് ഇതുപോലെ ചെടിച്ചട്ടിയിൽ നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തേരട്ടയുടെ ശല്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒച്ചിൻ്റെ ശല്യം ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് ഈ കറുവപ്പട്ട സഹായിക്കും. പിന്നെ പ്രത്യേകിച്ച് ചെടികൾക്ക് കേടൊന്നും വരില്ല. നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടികളുടെ കടക്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ചെടി ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് കറുവപ്പട്ട നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒച്ചും അതുപോലെ തന്നെ തേരട്ടയൊക്കെ പോയി കിട്ടും. ഇനി നമുക്ക് കറുവപ്പട്ട ഉപയോഗിച്ചിട്ട് നമ്മുടെ ചെടികളിൽ പ്രാണികൾ അതുപോലെ തന്നെ വെള്ളീച്ച, ഉറുമ്പ്, മുഞ്ഞ ഇവയൊക്കെ ഓടിക്കാനായിട്ടുള്ള നല്ലൊരു കീടനാശിനി ഉണ്ടാക്കിയെടുക്കാം. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കീടനാശിനിയാണിത്. അതുപോലെ തന്നെ പുഴു പ്രത്യേകിച്ച് പറയേണ്ടത് പുഴുവാണ്. പുഴുവൊക്കെ പെട്ടെന്ന് ചത്തു വീഴുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് 3 സാധനങ്ങളാണ് വേണ്ടത്. ആദ്യം തന്നെ നമുക്കിത് കറുവപ്പട്ട പൊടിച്ചത് നമുക്ക് 1 ടീസ്പൂൺ ഒരു 1/2 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വെള്ളത്തിൽ അലിയുന്ന വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ അലിഞ്ഞ് ചേരണം. കാരണം ഇതിൽ തരികളൊക്കെ ഉണ്ടാവും. തരികളില്ലാതെ വേണം നമുക്ക് സ്പ്രേയറിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് വേപ്പെണ്ണയാണ് വേണ്ടത്. വേപ്പെണ്ണ ഒരു 10 ml വേപ്പെണ്ണ നമുക്ക് ഉറ്റിച്ചു കൊടുക്കാം. അതാണ് ഇനി നമുക്ക് വേണ്ടത്. നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് സോപ്പാണ് നമുക്ക് വേണ്ടത്. ഇത്രയും മതി. നമുക്ക് ഒരു 3-4 തുള്ളി ഇതിനകത്തോട്ട് ഒറ്റിച്ചു കൊടുക്കാം. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കീടനാശിനി തന്നെയാണ്. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എന്തുമാത്രം ഇതിൽ എഫക്റ്റീവാണെന്നുള്ളതും അതുപോലെ തന്നെ പുഴുക്കേടൊക്കെ വളരെ പെട്ടെന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിപ്പോൾ മഴയുള്ള സമയത്തായതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലത്തെ ഭാഗം നമ്മൾ ഒഴിക്കേണ്ട. അടിയിൽ ചിലപ്പോൾ ഇതിൻ്റെ തരികളുണ്ടായിരിക്കും, കറുവപ്പട്ട പൊടിച്ചതിൻ്റെ ഇതുപോലെ തരികളുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഒഴിക്കരുത്. അപ്പോൾ നമുക്ക് ഇത്രത്തോളം മതിയാവും. ഇനി നമുക്കിത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ചട്ടിയിൽ വെച്ചിട്ടുള്ള ചെറുനാരകത്തിൻ്റെ തൈയാണ് കേട്ടോ. അപ്പോൾ ഈ ചെറുനാരകത്തിൻ്റെ തൈയിൽ പുഴു വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? ഇതുപോലെയുള്ള വലിയ പുഴുക്കൾ നമ്മുടെ ചെടികളിൽ വന്നിരുന്നെങ്കിൽ ഇതുപോലെ ഇലകൾ കടിച്ച് തിന്ന് അതുപോലെ തന്നെ ഇതിൻ്റെ ഒറ്റ ഇലകളില്ലാതെ എല്ലാം ഇത് മുട്ടയ്ക്ക് തീർക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇല്ലാതിരിക്കാനായിട്ട് ഇതിലിപ്പോൾ 2 പുഴുവിടെ വന്നിരിക്കുന്നത്. ഇത് 2 പുഴു മതി ഇതിൻ്റെ എല്ലാ ഇലകളും തിന്ന് തീർക്കാനായിട്ട്. ഇത്ര പുഴുക്കളെ നമുക്ക് ഓടിക്കാനായിട്ട് ഇതുപോലെ കറുവപ്പട്ട കൊണ്ടുള്ള നല്ലൊരു കീടനാശിനി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇവരൊക്കെ നശിപ്പിക്കാൻ സാധിക്കും. ഉണ്ടാക്കി വെച്ചിട്ടുള്ള കീടനാശിനി നമുക്ക് ഈ പുഴുവിനെ ഓടിക്കാനായിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തുമാത്രം നമുക്ക് ഇത് എഫക്റ്റീവ് ആണെന്ന് നമുക്ക് നോക്കാം. എല്ലാ ഇതുണ്ടല്ലേ മൊത്തമായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവൻ താഴോട്ട് വന്നു മെല്ലെ അത് ചത്തു വീണു കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പുഴുവിനെയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള പ്രാണികൾക്കൊക്കെ നമുക്ക് ഫലപ്രദമായിട്ടുള്ള നല്ലൊരു കീടനാശിനിയാണത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മളത് അടിച്ചിട്ട് നമ്മളൊരു 1-2 മിനിറ്റ് മാത്രമായിട്ടുള്ളൂ പുഴു താഴോട്ട് വീണത് കണ്ടില്ലേ? അപ്പോൾ വളരെ ഫലപ്രദമാണ്. നമുക്കിത് ഇതുപോലെയുള്ള കീടനാശിനികൾ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടാവുന്ന ഒരു കീടനാശിനിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഇപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ചെടികളിലെ പുഴുക്കളെയും അതുപോലെ തന്നെ പച്ചക്കറി ചെടികളിലെ പുഴുക്കളെയും നമുക്ക് പടവലമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുഴുക്കൾ വന്നിട്ട് നമ്മുടെ ചെടികളിൽ വരും പടവലത്തിനൊക്കെ. അപ്പോൾ അതുപോലെയുള്ള പുഴുക്കളാണ് വരിക. അപ്പോൾ അതൊക്കെ ഓടിക്കാനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള കീടനാശിനി കറുവപ്പട്ട കൊണ്ടുള്ള ഈ കീടനാശിനി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കറുവപ്പട്ട നിങ്ങളുടെ പച്ചക്കറി ചെടികളിൽ വളർച്ചയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ കീടനാശിനിയായിട്ട് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾന്നൊരു ഓപ്ഷനിൽ അമർത്തിയിടാം. അപ്പോൾ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇത് ഏതെങ്കിലും അറിയാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.